ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി. ഇസ്രായേലി സൈനിക താവളങ്ങളായിരുന്നു ലക്ഷ്യമിട്ടതെന്നും ആക്രമണത്തിലൂടെ ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ആക്രമണം നടത്തിയ ഇറാൻ സൈന്യത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഖേരിയും സൈനിക ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായി വ്യക്തമാക്കി. ഇസ്രായേലിനെതിരായ സൈനിക ഓപ്പറേഷൻ തങ്ങളുടെ കാഴ്ചപ്പാടിൽ അവസാനിച്ചെന്നും ഇനി ഇസ്രായേൽ പ്രതികരിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് ഇറാൻ ആക്രമണം തുടങ്ങിയത്. 200 മിസൈലുകളും 10 ഡ്രോണുകളും തകർത്തെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇസ്രായേലും ഇറാനും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും ആവശ്യപ്പെട്ടിരുന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജോർദാനും ഇറാഖും ലെബനനും വ്യോമമേഖല അടച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുമായി എംബസികൾ ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള എയർ ഇന്ത്യ അടക്കമുള്ള വിമാനങ്ങൾ ഇറാൻ വ്യോമപാത ഒഴിവാക്കിയായിരിക്കും സഞ്ചരിക്കുക. ഇസ്രായേൽ 2 മുൻപ് സിറിയയിലെ ഡമാസ്കസിൽ ഇറാന്റെ എംബസി മന്ദിരത്തിനു നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു. 2 ജനറൽമാർ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടതോടെ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ പൗരന്റെ ഉടമസ്ഥതയിലുള്ള ചരക്കുകപ്പലിലെ ഇന്ത്യക്കാരുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെട്ടു. മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിഷയം പരിഹരിക്കാൻ നയതന്ത്രതല ചർച്ചകൾ അടിയന്തിരമായി നടത്തേണ്ടതുണ്ടെന്ന് എസ് ജയശങ്കർ അറിയിച്ചു. ഇസ്രായേൽ നഗരമായ ടെല്ലവീവിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ന്യൂഡൽഹിക്കും ടെല്ലവീവിനുമിടയിൽ ആഴ്ചയിൽ 4 സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തിയിരുന്നത്. ഇസ്രായേൽ ഹമാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചിരുന്ന സർവീസുകൾ 3 മാർച്ചിനാണ് എയർ ഇന്ത്യ പുനരാരംഭിച്ചത്. അതേസമയം ഇസ്രായേലിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കാനും അധികൃതർ നൽകിയിരിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. അടിയന്തര സഹായത്തിന് 24 മണിക്കൂറും ബന്ധപ്പെടാവുന്ന എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറും എംബസി പുറത്തിറക്കി. എംബസിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഇന്ത്യൻ പൗരന്മാർ ഉടൻ രജിസ്റ്റർ ചെയ്യണമെന്നും എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാഖ്, ജോർദാൻ, ലബനൻ തുടങ്ങിയ രാജ്യങ്ങളും ഇസ്രായേലിലേക്കുള്ള വ്യോമ ഗതാഗതം നിർത്തിവച്ചിട്ടുണ്ട്. ടെല്ലവീവ്, എർബിൻ, അമ്മാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഓസ്ട്രിയൻ എയർലൈൻസും നിർത്തിവച്ചു. എമിറേറ്റ്സ് എയർലൈൻസും ചില വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.